ഈ വർധനവ് വളരെ നിരാശാജനകമാണ്. 200 രൂപയുടെയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്തായിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യാത്ത സാഹചര്യത്തിൽ കേരള ഗവൺമെൻറ് റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാലമായിരുന്നു. പക്ഷേ വളരെ ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെ ഉൽപ്പാദന ചെലവ് പറഞ്ഞിരിക്കുന്നത് 192 രൂപയാണ്. അതുപോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതിൽ വരുന്നില്ല. ജൂലൈ 1 തൊട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ നിലവിലുള്ള മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് ഒരു പൈസയുടെ പോലും ഗുണം നമുക്ക് കിട്ടത്തില്ല. അടുത്ത വർഷം സ്വാഭാവികമായിട്ടും വില കൂടിയിരിക്കുന്നതുകൊണ്ട് 150-ന് അടുത്ത് വിലയാണെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും കേരള ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അനുകൂലമായി ലഭിക്കാനും സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ന്യായമായിട്ട് ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 250 രൂപയെങ്കിലും വർധനം ഉണ്ടാകേണ്ടതായിരുന്നു. തങ്ങുവില എന്നുള്ളത് ഒരു 200-ന് മുകളിലെങ്കിലും വന്നെങ്കിലേ കർഷകന് എന്തെങ്കിലും പ്രയോജനം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ 170 എന്നുള്ളത് 10 രൂപയിൽ ഒരു വർധന വന്നിട്ടുള്ളൂ, 150 രൂപയേ ഉള്ളൂ. അതൊരു കാര്യമായ പ്രയോജനം കർഷകനെ സംബന്ധിച്ചുണ്ടാകത്തില്ല. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശരിക്കൊരു നടപടി ഉണ്ടാകേണ്ടതാണ്. എങ്കിലേ പിന്നോട്ട് റബ്ബർ കൃഷി എന്നുള്ളത് നിലനിൽക്കുകയുള്ളൂ. ഈ കാർഷിക ചെലവുകളും ഇത് ടാപ്പിംഗ് കൂലിയും ഒക്കെ തന്നെ വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അപര്യാപ്തമാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വർധന തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. എങ്കിലേ ഇനിയുള്ള തലമുറ ഈ കൃഷി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.